بسم الله، الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى، أما بعد. പരിശുദ്ധ ഖുർആൻ പാരായണത്തിലെ വളരെ സുപ്രധാനമായ പാരായണ നിയമങ്ങളിൽ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമാണ് വഖഫും അതേപോലെ തന്നെ ഇബ്തിദാഉം. വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വളരെ വിശദമായി നാം മനസ്സിലാക്കുകയുണ്ടായി. ശേഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് അൽ ഇബ്തിദ. ഇബ്തിദ എന്നാൽ ആരംഭം കുറിക്കുക, തുടങ്ങുക എന്നൊക്കെയാണ് അർത്ഥം. എന്താണ് സാങ്കേതികമായി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അൻവാഉൽ ഇബ്തിദ ബി തിലാവത്തുൽ ഖുർആൻ കരീം, ഖുർആൻ പാരായണം ആരംഭിക്കുക എന്ന ഇബ്തിദ, ഇബ്തിദാഇൻ്റെ അൻവാഉ, അതിൻ്റെ ഐറ്റംസ്, ഇനങ്ങൾ. പ്രധാനമായി ഇഖ്തിയാരി, ഇഖ്തിബാരി എന്നിങ്ങനെ രണ്ടാക്കി തിരിക്കാം. ഇതിൽ ഇഖ്തിയാരി ആയത് മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയമായിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത്. ഇഖ്തിയാരി തന്നെ രണ്ട് പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണ്: ഇബ്തിദ ഹഖീഖി, ഇബ്തിദ ഇദാഫി. ഇബ്തിദ ഹഖീഖി എന്ന് പറഞ്ഞാൽ വഖാഫി അവ്വലി തിലാവ സവാഉൻ ഫി സ്സലാ ഔ ഗൈരിഹ, തുടക്കം തന്നെ, ഖുർആൻ പാരായണത്തിൻ്റെ തുടക്കം. അത് നമസ്കാരത്തിലായിക്കോട്ടെ അല്ലാത്തപ്പോഴും ആയിക്കോട്ടെ, നമ്മൾ തുടങ്ങുന്നത്. ഇപ്പം നമ്മൾ ഇല്ലേ ഓതിയില്ലേ രണ്ടായത്തുകൾ അവസാനത്തെ, ഇന്ന അറദ്നൽ അമാന എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഓതിയത്, ഓത്ത് തുടങ്ങിയത്. ഇനി ഒരാൾ സൂറത്തിൻ്റെ തുടക്കം മുതൽ ഓതുകയാണെങ്കിൽ അതും ഇബ്തിദ ഹഖീഖി എന്ന് അതിന് പേര് പറയും. അപ്പോൾ ഇബ്തിദ ഹഖീഖി രണ്ട് വിധമാണ്: ജായിസായതുണ്ട്, ഗൈറു ജായിസായത്. ജായിസ് എന്ന് പറഞ്ഞാൽ താം പൂർണ്ണമായ ശരിയായ വിധത്തിലുള്ള പാരായണ ആരംഭം കുറിക്കുക, ഹഖീഖിയ. എന്താണ് ജായിസായ ഇബ്തിദ ഹഖീഖി അല്ലെങ്കിൽ താമ്മ്? യജിബു അൻ യകൂന ബി ആയ മുസ്തഖില്ല ബിൽ മഅന അമ്മാ സബഖഹ, മുൻകഴിഞ്ഞ വചനവുമായി പൂർണ്ണമായും സ്വതന്ത്രമായിട്ടുള്ള, ആശയപരമായി ബന്ധമില്ലാത്ത സ്വതന്ത്രമായ ഒരു ആയത്ത് മുതൽ, വചനം മുതൽ ഓതുക, അല്ലെങ്കിൽ ലഫ്ളിയോ മഅനവിയോ ആയ താല്ലുക്കൊന്നുമില്ലാത്ത ഒരു മുസ്തഖില്ലായ സ്വതന്ത്രമായ ഒരായത്ത് മുതൽ ഓതാൻ ആരംഭിക്കുക. ഇനി ശരിയല്ലാത്ത ഈ പറഞ്ഞതിന് വിപരീതമായ മറ്റൊരു ഇബ്തിദ, അങ്ങനെയാണ് തുടങ്ങുക എന്നത് ശരിയല്ല. എന്താണത്? അൽബദു മിൻ വസത്തി മൗദൂ يجعل السامع لا يفهم أول الكلام. ഉദാഹരണങ്ങൾ ഒക്കെ നമുക്ക് വരുന്നുണ്ട്. ഒരു വിഷയത്തിൻ്റെ മധ്യത്തിൽ നിന്ന് തുടങ്ങാം. എന്തെങ്കിലും ഒരു വിഷയം പരിശുദ്ധ ഖുർആനിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക, പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം, ഒരു വിഷയം, ആ വിഷയത്തിൻ്റെ മധ്യം, അത് ആയത്തിൻ്റെ തുടക്കം തന്നെ ആയിക്കോട്ടെ അല്ലെങ്കിൽ മധ്യ ആയത്തിൻ്റെ മധ്യത്തിൽ നിന്ന് ആയിക്കോട്ടെ, എവിടെ നിന്നാലും ഒരാഴത്ത് തുടങ്ങുന്നിടത്ത് തന്നെയാണെങ്കിൽ തന്നെയും ഒരു വിഷയം പൂർണ്ണമായിട്ടില്ല എന്ന രീതിയിലാണെങ്കിൽ അവിടെ നിന്ന് പാരായണം ആരംഭിക്കുക. എത്രത്തോളം അത് കേൾക്കുന്ന ആൾക്ക്, ശ്രോതാവിന് ലാ യഫ്ഹമു അവ്വലൽ കലാം, ഈ പറഞ്ഞു വരുന്ന വിഷയത്തിൻ്റെ തുടക്കം എന്താണെന്ന് അയാൾക്ക് അല്പം പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, ആ നിലക്കുള്ള ആരംഭം കുറിക്കുക. ഇതൊക്കെയും ഹഖീഖി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി പാരായണം തുടങ്ങലാണ്. നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നതിനിടക്ക് വഖഫ് ചെയ്തിട്ട് വീണ്ടും ആവർത്തിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, പാരായണം തുടങ്ങുക ഹഖീഖി എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്.
ഇനി ഹഖീഖിയായ അല്ലാത്ത ഇദാഫിയായ ഇബ്തിദാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇബ്തിദാ ഇദാഫി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തഖദ്ദമഹു തിലാവ വഖഫ് ഫിൽ മജ്ലിസ് നഫ്സി, ഒറ്റ ഇരുത്തത്തിൽ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ സന്ദർഭത്തിൽ തന്നെ പാരായണം. ഈ ഇബ്തിദാ ഇപ്പോൾ ഇദാഫിയായ ഇബ്തിദാ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് പാരായണം നടന്നിട്ടുണ്ട്, അങ്ങനെ വഖഫ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാരായണത്തിനിടയിൽ വഖഫ് ചെയ്തതിന് ശേഷം പുനരാരംഭം കുറിക്കുക, അവിടെ വെച്ച് തന്നെ പാരായണം അവസാനിപ്പിച്ച് എഴുന്നേറ്റ് പോയി പിന്നെ വന്നിട്ടല്ല, ആ ഒറ്റ ഇരുത്തത്തിൽ തന്നെ തുടർച്ചയായിട്ട് വീണ്ടും വഖഫ് ചെയ്തതിന് മുകളിൽ നിന്ന് ഇബ്തിദാ ചെയ്യുക. വഖഫ് ചെയ്തതിന് മുകളിലോ ശേഷം എങ്ങനെയായാലും പാരായണം പുനരാരംഭിക്കുക. ഇതാകട്ടെ ജായിസും ഗൈറു ജായിസും രണ്ടുമുണ്ട്, അനുവാദമുള്ളതുണ്ട് അനുവാദമില്ലാത്തുണ്ട്. അനുവാദമുള്ള ഇബ്തിദായിന് താം, കാഫി, ഹസൻ എന്നിങ്ങനെ മൂന്നാക്കി തിരിക്കാം. എന്നാൽ പാടില്ലാത്ത കുറ്റകരമായ അല്ലെങ്കിൽ ശരിയല്ലാത്ത വിധത്തിലുള്ള ഇബ്തിദ എന്ന് പറഞ്ഞത് ഖബീഹ് എന്ന ഒറ്റ ഇനം മാത്രമാണ്. ഖബീഹ്, വികൃതമായ അല്ലെങ്കിൽ ശരിയല്ലാത്ത വിരൂപമായത് എന്നൊക്കെയാണ് ഖബീഹിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഈ വിഭാഗങ്ങളാണ് ഇബ്തിദ ഇദാഫി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി താമായ ഒരു ഇബ്തിദാഇനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഹുവൽ ബദ്ഉ ബി കലിമത്തിൻ ഖുർആനിയ്യ ലൈസ ബൈനഹ വബൈന മാ ഖബലഹ തഅല്ലുഖ് ലഫ്ളി വലാ മഅനവി നഹ്വൽ ബദ്ഉ ബി അവ്വൽ സൂർ വനഹ്വ അഫലാ തദക്കറൂൻ വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമി. അതായത് അൽബദ് ഉബിക്കലിമത്തി ഖുർആനിയ ലൈസ ബൈന വബൈന മാ ഖബല തഅല്ലുഖ് ലഫ്ളി വലാ മഅനവി, തൊട്ട് മുമ്പിലുള്ള കലിമത്തുമായി എന്തില്ല, ലഫ്ളിയോ മഅനവിയോ ആയ യാതൊരു ബന്ധവുമില്ലാത്ത വിധത്തിൽ ശേഷമുള്ള ഒരു കലിമത്തുമായി പാരായണം ആരംഭിക്കുക. സൂറത്തിൻ്റെ തുടക്കങ്ങളൊക്കെയും അങ്ങനെയാണ്. സൂറത്തിൻ്റെ തുടക്കങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ തുടങ്ങുകയാണ്, ഖുൽ ഹുവല്ലാഹു അഹദ്. അല്ല ഏതെങ്കിലും ഒരു സൂറത്ത്, വത്തീനി വസ്സൈതൂൻ, അതിൻ്റെ തൊട്ട് മുമ്പിലുള്ളതുമായിട്ട് അതിന് ലഫ്ളിയോ മഅനവിയോ ആയ യാതൊരു ബന്ധവുമില്ലല്ലോ. ഫഇദാ ഫറഗ്ത ഫൻസബ് ഇലാ റബ്ബിക ഫർഗബ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചത് പിന്നെ ബിസ്മി പിന്നെ സൂറത്ത്. ആ തൊട്ട് മുമ്പിലുള്ളതുമായി യാതൊരു ലഫ്ളിയും മഅനവിയുമായ ബന്ധമില്ല. ഇതാണ് സൂറത്തുകളുടെ തുടക്കത്തിൽ ഉള്ളതിൻ്റെ അവസ്ഥ. എന്നാൽ ഇവിടെ ഇതാ സൂറത്ത് ഹൂദിലെ 24 ഉം 25 ഉം ആയത്തുകളുടെ ബന്ധം നോക്കും, ഉദാഹരണം നോക്കും. സൂറത്ത് ഹൂദിലെ 24 25 ആയത്തുകളാണ് ഇവിടെ ഉദാഹരണമായി കൊടുത്തിട്ടുള്ളത്. 24-ാമത്തെ ആയത്ത് അവസാനിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലേ. മസലുൽ ഫരീഖൈനി പേജ് 224-ലാണതുള്ളത്. മസലുൽ ഫരീഖൈനി കൽ അഅമ വൽ അസമ്മി വൽ ബസീർ. മസലുൽ ഫരീഖൈനി കൽ അഅമ വൽ അസമ്മി വൽ ബസീർ വസ്സമീഇ أفلا تذكر هل يستويان مثلا أفلا تذكرون എന്ന് പറഞ്ഞ് ഒരു വിഷയം അവിടെ അവസാനിക്കുന്നു. പിന്നെ ولقد أرسلنا نوحا إلى قومه എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം വിവരിക്കുവാൻ ആരംഭിക്കുകയാണ്. ഇപ്പോൾ ഒരാൾ ولقد أرسلنا نوحا എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭം കുറിക്കുന്നതിന്, ഇബ്തിദാ ചെയ്യുന്നതിന് നമുക്ക് എന്ത് പറയാം? ഇബ്തിദാ ഉൻ താം,
ഇബ്തിദ താം എന്ന് പേര് പറയാം, അല്ലെ ബദ് താം. ബദ് ഇബ്തിദ രണ്ടു ഒരേ അർത്ഥം തന്നെ. ഇബ്തിദ താം അല്ലെങ്കിൽ ബദ് താം എന്ന് പേര് പറയാം. കാരണം തൊട്ട് മുമ്പിലുള്ളതുമായി അതിന് ആശയപരമോ പദപരമോ ആയ ബന്ധമില്ല. പിന്നെ നമ്മൾ പറഞ്ഞു സൂറത്തുകളുടെ തുടക്കം എന്ന് പറഞ്ഞാൽ ഫി ഔവലി കുല്ലി സൂറത്തി മിൻ സൂറത്തിൽ ഖുർആൻ കരീം ബദഉൻ ഹഖീഖിയുൻ ജായിസുൻ താം. ഹഖീഖിയായ ജായിസായ താമായ ആരംഭം കുറിക്കൽ തന്നെയാണ് സൂറത്തുകളുടെ തുടക്കം എന്ന് പറഞ്ഞാൽ. ഇനി അൽ ബദഉൽ ഖാഫി എന്ന ഒരു ഇനത്തെക്കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. هو البدء بكلمة قرآنية بينها وبين ما قبلها تعلق معنوي لا لفظي. ഖുർആനിലെ ഒരു പദം, ആ പദവും കൊണ്ട് നമ്മൾ ആരംഭം കുറിക്കുക. അതിനും അതിന് തൊട്ട് മുമ്പിലുള്ളതിനും മാനവീയായ ആശയപരമായ ബന്ധമുണ്ട്, പക്ഷേ ലഫ്ളിയായ ബന്ധമില്ല, പദപരമായ ബന്ധമില്ല. പദപരമായ ബന്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കി, നമ്മൾ മുമ്പ് സൂചിപ്പിച്ച വിശദമായി അറിഞ്ഞ കാര്യമാണ്. വ്യാകരണ നിയമപ്രകാരമല്ല, അടിസ്ഥാന ഭാഷയുടെ നിയമപ്രകാരം അവ പരസ്പരം ബന്ധിതമായത് അല്ലേ. ആദ്യം അനുഭവത്തു പോലെ അല്ലെങ്കിൽ ആ നിലക്കൊക്കെ പദപരമായി തന്നെ ബന്ധപ്പെട്ടതാവുക. നമ്മൾ വരുന്നുണ്ട്, ഉദാഹരണം വരുന്നുണ്ട്, അപ്പം നമുക്ക് മനസ്സിലാക്കാം ഇൻഷാല്ലാ. ഇവിടെ 26-ാമത്തെ ആയത്താണ്, അതേ പേജിൽ തന്നെ. അപ്പം നമ്മൾ മറച്ചു വെച്ച അതേ പേജിൽ തന്നെ എന്താണ് നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വാക്ക്? ഇന്നി അഖൂഫു അലൈക്കും അദാബ യൗമിൻ അലീം എന്ന് പറഞ്ഞു. ശേഷം ഫഖാല അൽ മലഉ അല്ലദീന കഫറു, നബി പറഞ്ഞു നിശ്ചയമായും വേദനാജനകമായ ഒരു ദിനത്തിലെ ശിക്ഷയെ നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവരിലെ ചില മൂപ്പന്മാർ പറയുകയാണ്, അവിശ്വാസികളായ ആളുകൾ, മാ നറാക ഇല്ല ബശറൻ മിസ്ലനാ, നീ നമ്മളെപ്പോലെ ഒരാൾ, ഒരു മനുഷ്യൻ മാത്രം. മാ നറാക അത്തബഅക ഇല്ല അല്ലദീനഹും അറാദിലുനാ ബാദിയ റായ്, ഞങ്ങളിലെ അധമന്മാരായ നിന്ദ്യന്മാരായ ചിലർ മാത്രമാണ് നിന്നെ പിൻപറ്റുന്നവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നൂഹ് നബിയോട് അവർ പ്രതികരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഫഖാല അൽ മലഉ എന്ന് പറഞ്ഞത് ഫ കൊണ്ട് തുടങ്ങുന്ന ആ ഭാഗം മാനവീയായ ഫഖാല അൽ മലഉ അല്ലദീന കഫറു എന്നത് മാനവീയായ ബന്ധമുണ്ട്. നൂഹ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞതിന് മറുപടിയായി അവർ പറയുന്ന വാക്കുകളാണ്. എന്നാൽ ലഫ്ളിയായ യാതൊരു ബന്ധവും തന്നെ അവിടെ ഇല്ല. ഇവിടെ യസഹു ഫിൽ ബദ്ഇൽ ഇദാഫി വലാ യസഹു ഫിൽ ബദ്ഇൽ ഹഖീഖി, ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഹഖീഖിയായ ഇബ്തിദ പറ്റുകയില്ല, ശരിയാവുകയില്ല, മറിച്ച് ഇദാഫിയായ ഇബ്തിദ ആണ് ശരിയാവുക. എന്ന് പറഞ്ഞാൽ ഒരാൾ നമസ്കാരത്തിൽ ഓതാൻ തുടങ്ങുകയാണ്, فقال الملأ الذين كفروا من قومه ما نراك الا بشرا مثلنا എന്ന് പറഞ്ഞു തുടങ്ങിയാലോ, അത് ശരിയല്ല. ആ ഇബ്തിദാ ശരിയല്ല. പിന്നെ എവിടെന്നാ ശരിയായ ഇബ്തിദാ? ഹഖീഖിയായ പാരായണം തുടങ്ങേണ്ടത് നമസ്കാരത്തിലൊക്കെ ആരംഭം തുടക്കം തന്നെയുള്ള പാരായണം എങ്ങനെ, എവിടെ മുതലാ? അത് തൊട്ടുമേലെ ولقد ارسلنا نوحا الى قومه എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞല്ലോ. ആ ഇബ്തിദ അതാണ് ഹഖീഖിയ, ശരിയായ ഇബ്തിദ എന്ന് മുതൽ തുടങ്ങുക, അവിടെ മുതൽ തുടങ്ങുക. ഇന്നി ലകും നദീറും മുബീൻ, എന്നിട്ടാണ് അല്ലാ തഅബുദു എന്നൊക്കെ തുടങ്ങിയാൽ ഒരിക്കലും ശരിയല്ല. അതേപോലെ തന്നെയാണ് ഇവിടെയും ഫഖാല അൽ മലഉ എന്ന് ആ തുടക്കം ഹഖീഖിയായ നിലക്കുള്ള ആരംഭം കുറിക്കുക എന്നത് ശരിയല്ല. മറിച്ച് പാരായണത്തിനിടയിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം? അദാബ യൗമിൻ അലീം എന്ന് നിർത്തിയിട്ട് ഫഖാല അൽ മലഉ അല്ലദീന എന്ന ഇദാഫിയായ കാഫിയായ ഇബ്തിദാ ചെയ്യാവുന്നതാണ്. അതാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ശേഷിക്കുന്ന ഇനങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി പിന്നീട് പഠിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ബാറക്കല്ലാഹു.